നമസ്കാരം. വാരിയംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, തിരൂരങ്ങാടിയിലെ ആലി മുസ്ലിയാർ എന്നിവരടക്കം മലബാർ കലാപത്തിൽ പങ്കെടുത്ത 200 പേരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മലബാർ കലാപ രക്തസാക്ഷികളുടെ പേരുകൾ ഒഴിവാക്കിയാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിഘണ്ടുവിൻ്റെ 5 പുതിയ പതിപ്പ് തയ്യാറാക്കുക. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ രക്തസാക്ഷികളുടെ പേരുകൾ ഉൾപ്പെട്ടതാണ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നിഘണ്ടുവിൻ്റെ 5 സംഘപരിവാർ സംബന്ധത്തെ തുടർന്നാണ് മലബാർ കലാപത്തിലെ ഇടപെടൽ. പരിവാറുകാരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ശുപാർശയ്ക്ക് ഇന്ത്യൻ ചരിത്ര ഗവേഷക കൗൺസിൽ അംഗീകാരം നൽകി. ഇന്നലെ ചേർന്ന ജനറൽ കൗൺസിൽ യോഗത്തിലെ തീരുമാനം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കൈമാറും. മലബാർ കലാപ രക്തസാക്ഷികളുടെ പേരുകൾ ഒഴിവാക്കിയാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിഘണ്ടുവിൻ്റെ 5 പുതിയ പതിപ്പ് തയ്യാറാക്കുക. ICHR ഡയറക്ടർ ഓംജി ഉപാധ്യായ, ICHR അംഗവും കോട്ടയം CMS കോളേജ് റിട്ടയർഡ് പ്രൊഫസറുമായ CA ഐസക്, ICHR അംഗം ഡോക്ടർ ഹിമാൻഷു ചതുർവേദി എന്നിവരുടെ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിനാണ് കൗൺസിൽ പൊതുയോഗം അന്തിമ അംഗീകാരം നൽകിയത്. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിലനിർത്തരുതെന്ന വാദം പരിവാറുകാർ ഉയർത്തി. ഇതിന് പിന്നാലെ ICHR 3 സമിതിയെ നിയമിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് സമിതി റിപ്പോർട്ട് നൽകിയത്. കോവിഡ് സാഹചര്യത്തിൽ ജനറൽ കൗൺസിൽ കൂടുവാൻ വൈകുകയായിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള മലബാർ കലാപ നേതാക്കളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പുതുക്കിയ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായവരാണ് മലബാർ കലാപ നേതാക്കൾ. സ്വത്തും സമ്പാദ്യവുമെല്ലാം രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചവരാണ് അവർ. അവരോട് നന്ദി കാണിക്കുക എന്നതാണ് രാജ്യം ചെയ്യേണ്ടത്. ഇതിന് ഇനി നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുതെന്നാണ് എനിക്ക് അവരോട് പറയുവാനുള്ളത്. മലബാർ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്നും എല്ലാവരും അംഗീകരിച്ചതാണെന്നും ചരിത്രവുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മുസ്ലിം ലീഗിൻ്റെ നിലപാട്. കേന്ദ്ര സർക്കാർ ചരിത്രം തേച്ചു മാച്ചു കളയാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ, ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ പേരുകൾ പുരസ്കാരങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നു. അവരുടെയൊക്കെ പേരുകളിലുള്ള പദ്ധതികൾ മരവിപ്പിക്കുന്നു. ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും മുസ്ലിം ലീഗ് കൂട്ടിച്ചേർത്തു. എത്രയൊക്കെ വക്രീകരിച്ചാലും ചരിത്രം ചരിത്രമായി നിലനിൽക്കും. സത്യസന്ധമായി ചരിത്രത്തിലൂടെ സംവേദിക്കുമ്പോഴാണ് തലമുറകളോട് നീതി കാണിക്കുന്നത്. ഇപ്പോൾ വരുന്ന തലമുറയോട് അനീതി കാണിക്കുകയാണെന്നും മുസ്ലിം ലോക് ആരോപിക്കുന്നു. CPMഉം കോൺഗ്രസും സമാന നിലപാടാണ് എടുത്തിരിക്കുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ അടക്കം മലബാർ കലാപത്തിലെ 387 രക്തസാക്ഷികളെയാണ് സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പുറത്തുവിട്ട നിഘണ്ടുവിൻ്റെ 5 എൻട്രികൾ അവലോകനം ചെയ്ത 3 പാനൽ 1921 കലാപം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലെന്ന് കണ്ടെത്തിയതായും നിഘണ്ടുവിൻ്റെ നിന്നും നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്തതായുമാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. ഇപ്പോൾ ഇത് ശരിയാവുകയാണ്. മതപരിവർത്തനത്തിന് ഊന്നൽ നൽകിയ ഒരു മൗലിക മുന്നേറ്റമായിരുന്നു മലബാർ കലാപം. കലാപകാരികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളൊന്നും ദേശീയതയ്ക്ക് അനുകൂലവും ഉള്ളടക്കത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധവുമല്ല എന്ന് പാനൽ ചൂണ്ടിക്കാട്ടുന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. കലാപത്തിൻ്റെ 100 വാർഷികം ആചരിക്കുന്ന വേളയിലാണ് ഇത്തരമൊരു കണ്ടെത്തൽ എന്നതാണ് പ്രത്യേകത. മലബാർ കലാപത്തിൻ്റെ ഇരകളെ അനുസ്മരിക്കുന്ന യോഗത്തിൽ RSS നേതാവ് രാം മാധവ് ഇന്ത്യയിലെ താലിബാൻ മനോഭാവത്തിൻ്റെ ആദ്യ പ്രകടനങ്ങളിലൊന്നാണ് 1921 കലാപമെന്ന് പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറയാൻ വിസമ്മതിക്കുകയും മക്കയിലേക്ക് നാട് കടത്തപ്പെട്ടതിനെ തുടർന്ന് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത യോദ്ധാവ് എന്നാണ് നിയമസഭാ സ്പീക്കർ MB രാജേഷ് വാര്യംകുന്നനെ വിശേഷിപ്പിച്ചത്. നടൻ പൃഥ്വിരാജിനെ മുഖ്യ കഥാപാത്രമാക്കി പ്രഖ്യാപിച്ച വാര്യംകുന്നൻ എന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്തും വന്നിരുന്നു. ഇരു വിഭാഗങ്ങളും ഉറച്ചു നിന്നതോടെ അന്ന് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തപ്പെട്ടത്. ഒരു കലാപകാരിയെ വെള്ളപൂശാനുള്ള ശ്രമമായാണ് സംഘപരിവാർ ഈ സിനിമയെ വിശേഷിപ്പിച്ചത്. പിന്നീട് ഈ സിനിമ ഉപേക്ഷിച്ചു ു കലാപം ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്ന് പാനൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായാണ് സൂചന. ആ ശ്രമം വിജയിച്ചിരുന്നുവെങ്കിൽ മലബാറിലും പരിസര പ്രദേശങ്ങളിലും ഒരു ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ പ്രദേശം സ്വതന്ത്ര ഇന്ത്യക്ക് നഷ്ടപ്പെടുമായിരുന്നുവെന്നും ICHR വൃത്തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി ഒരു ശരിയത്ത് കോടതി സ്ഥാപിക്കുകയും ധാരാളം ഹിന്ദുക്കളുടെ ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്ത കലാപകാരിയാണെന്ന് പാനൽ നിരീക്ഷിച്ചതായാണ് സൂചന.